വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സീരീസുമായി ബന്ധപ്പെട്ട് LPSA, UPSA, കാൻഡല ഫിസിക്സ് അക്കാഡമി ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ഛത്തീസ്ഗഡ് രൂപീകൃതമായത് ഏത് വർഷം ആണ്? ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം എവിടെയാണ്? ഛത്തീസ്ഗഡിന്റെ പ്രധാന ഭാഷ ഏതാണ്? ഛത്തീസ്ഗഡിന്റെ പ്രധാനപ്പെട്ട ആഘോഷം ഏതാണ്? മഹാനദി, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 36 കോട്ടകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെടുകയും പിന്നീട് ആ തീരുമാനം റദ്ദാക്കുകയും ചെയ്ത നദി ഏത് സംസ്ഥാനത്താണ്? ഏതാണ് നദിയുടെ പേര്? ഷിയോനാഥ് ഏത് നദിയുടെ പോഷക നദിയാണ്? ബാൽക്കോ, ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഏറ്റവും വീതി കൂടിയ, ഏഷ്യയിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് ഏത് നദിയിലാണ്? ആ വെള്ളച്ചാട്ടത്തിന്റെ പേര്? തിരത്ത്ഗഡ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലുള്ള പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഛത്തീസ്ഗഡിലെ ജില്ല ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആദിവാസി സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവുമധികം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനം ഏതാണ്? 2009 ഛത്തീസ്ഗഡിൽ നക്സലുകൾക്കെതിരെ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? നക്സൽ ഭീഷണി നേരിടാൻ ഛത്തീസ്ഗഡ് സർക്കാർ 2005 തുടങ്ങിയ നടപടി എന്താണ്? 2010 76 പേരുടെ മരണത്തിനു കാരണമായ നക്സൽ ആക്രമണം നടന്ന സ്ഥലം എവിടെയാണ്? ഛത്തീസ്ഗഡിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ സിവിൽ സർവീസുകാരനായ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? കൊറിയ എന്ന് പേരുള്ള ജില്ലയുള്ള സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോർബ, സിപ്പാറ്റ്, താപ്പ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യേന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ടിന്നായിരെ ലഭിക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദണ്ഡകാരണ്യം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി എവിടെയാണ്? സ്വാമി വിവേകാനന്ദൻ വിമാനത്താവളം എവിടെയാണ്? ഛത്തീസ്ഗഡിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാരെ പോലീസ് സേനയിൽ പ്രവേശിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിന്റെ പേര് പറയുക. ഛത്തീസ്ഗഡിന്റെ നാടൻ നൃത്ത രൂപം ഏതാണ് എന്ന് പറയുക. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ തർക്ക പരിഹാര കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെയും. CRPF ആന്റി നക്സൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ പുതിയ ആസ്ഥാനം എവിടെയാണ്? 2017 നോട്ടു നിരോധനത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ടൂറിസം സർക്കിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്?
ഛത്തീസ്ഗഡിന്റെ നിർദ്ദിഷ്ട തലസ്ഥാനമായ റായ്പൂരിന്റെ പുതിയ പേര് എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? സഞ്ചാർ ക്രാന്തി യോജനയുടെ ഭാഗമായി ജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ സൌജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? സ്റ്റീൽ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അച്ന കുമാർ, അമർ ഗണ്ടാക്ക് ബയോസ്പിയർ റിസർവ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാമുമായി ബന്ധപ്പെട്ടേക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സീരീസില് ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.